മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് റെവറൻ സിസ്റ്റർ ടെസ്ലിനാണ്. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ കാർമൽ മൗണ്ട് ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറും അട്ടപ്പാടി സെഹിയോൺ ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷകയുമായ സിസ്റ്റർ സി എം സി ചങ്ങനാശ്ശേരി പ്രൊവിൻസിലെ അംഗമാണ്. പ്രമുഖ വചനപ്രഘോഷകയും കൗൺസിലറുമായ സിസ്റ്ററിനെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്ററിൻ്റെ കുടുംബത്തെയും മാതാപിതാക്കളെയും ഒന്ന് പരിചയപ്പെടുത്താമോ? പാലാരൂപതയിൽ മണ്ണക്കിനാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ വാഴകാട്ട് കുടുംബത്തിൽ വർഗീസിൻ്റെയും അന്റേലിയാമ്മയുടെയും 9 മക്കളിൽ 4-ാമത്തെ മകളാണ് ഞങ്ങൾ. ഞങ്ങൾ സഹോദരങ്ങൾ 5 പെൺകുട്ടികളും 4 ആൺകുട്ടികളുമാണ്. അതിൽ ഒരാൺകുട്ടി, ആ മൂത്ത ആൺകുട്ടി ജനിച്ചു 20 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. അടുത്ത ഒരു അനുജത്തി 10-ാമത്തെ വയസ്സിൽ മരിച്ചു. ഈ അടുത്ത നാളിൽ 37 വയസ്സ് പ്രായമുള്ള ഒരാങ്ങളി, ഇളയ ആങ്ങളിയും മരിച്ചു. ഇപ്പോൾ ഞങ്ങൾ 3 സഹോദരിമാരും 2 ആങ്ങളമാരും, ഞങ്ങൾ 6 അംഗങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. സിസ്റ്ററിൻ്റെ ബാല്യകാലം, വിദ്യാഭ്യാസ കാലഘട്ടം ഇവയൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ബാല്യകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറെ സന്തോഷമാണ് മനസ്സിലുള്ളത്. കാരണം നല്ല വിശുദ്ധരായ വിശ്വാസമുള്ള പ്രാർത്ഥനയും ഉള്ള ഒരു മാതാപിതാക്കളെയാണ് എനിക്ക് ദാനമായിട്ട് ദൈവം നൽകിയിരിക്കുന്നത്. നല്ല ചിട്ടയും കൃത്യനിഷ്ഠയും നല്ല ഡിസിപ്ലിൻ എൻ്റെ അപ്പനും അമ്മയും പുലർത്തിയിരുന്നു. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം രാവിലെ പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. വൈകുന്നേരം കുരിശുമണി അടിച്ചു കഴിഞ്ഞാൽ അപ്പൻ കയ്യിൽ ജപമാലയെടുത്ത് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങും. ഞങ്ങളെ എല്ലാവരെയും പ്രായമനുസരിച്ച് ഏറ്റവും ഇളയത് മുൻപിൽ, അങ്ങനെ പ്രായക്രമം അനുസരിച്ച് മുട്ടുമേൽ നിർത്തും. ആദ്യം കർത്താവിൻ്റെ മാലാക, തുടർന്ന് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതിനുശേഷം ജപമാല, ഒരധ്യായം വിശുദ്ധ ഗ്രന്ഥത്തിനുള്ള വായന, എല്ലാ മക്കളെയും മുട്ടുമേൽ നിർത്തി 33 നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ മാസവണക്ക പ്രാർത്ഥന, സകല വിശുദ്ധരുടെ ലുത്തിനിയ, ഇത് ചെല്ലിക്കുന്ന രീതി ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയിലുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ അപ്പനെക്കുറിച്ച് പറഞ്ഞാൽ അന്യഭവനങ്ങളിൽ ഒരന്തി ഉറങ്ങുവാൻ ഞങ്ങളെ സമ്മതിച്ചിരുന്നില്ല. വിശുദ്ധിയിൽ ജീവിക്കണം, പ്രാർത്ഥനയിൽ ജീവിക്കണം, ഇതെപ്പോഴും ഞങ്ങളോട് ആവർത്തിച്ച് പറയുമായിരുന്നു. ആ ഒരു നിഷ്ഠയോടെയാണ് ഞങ്ങൾ ചെറുപ്പകാലം തുടങ്ങി വളർന്നു വന്നത്. പിന്നെ ഏറെ സന്തോഷത്തോടെ മനസ്സിൽ ചെയ്യുന്ന, ഇപ്പോൾ ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ അപ്പൻ എവിടെ പോയാലും വൈകിട്ട് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുത്തി എല്ലാം നടന്ന സംഭവങ്ങളൊക്കെ ഞങ്ങളോട് പറയും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. രാവിലെ ഉച്ചയ്ക്ക് സ്കൂളിൽ പോയാൽ പറ്റത്തില്ല, അല്ലെങ്കിൽ രാവിലെ ഞങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുക. അത് അപ്പൻ്റെ അമ്മയുടെ ഒരു നിർബന്ധമായി. വേറെ തനിച്ചുള്ളൊരു ഭക്ഷണ രീതി കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഇന്നത്തെ സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അവസ്ഥ നോക്കുമ്പോൾ ഇത് ഇങ്ങനെയുള്ള ചിന്താഗതികളും ജീവിത രീതികളും ജീവിതശൈലിയും മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയത് ഏറെ സന്തോഷത്തോടെ നല്ല ഓർമ്മകളായിട്ട് മനസ്സിലുണ്ട്. ഇനി സ്കൂൾ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ, സ്കൂൾ കാലഘട്ടം ഞാൻ പഠിച്ചത്, അതായത് ഗവൺമെൻറ് യു എൽ പി എസ് സ്കൂളിലാണ് 7 വരെ പഠിച്ചത്. ഗവൺമെൻറ് സ്കൂളാണ് യു പി എസ് സ്കൂള്. അതിനുശേഷം എൻ എസ് എസ് സ്കൂളിലാണ് പഠിച്ചത്. അത് വേറെ സ്ഥലം, കുറിച്ചിത്താരം. ആദ്യം പഠിച്ചത് മണ്ണക്കിനാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് മഠങ്ങളോ സിസ്റ്റേഴ്സോ അന്ന് ഞങ്ങളെ മഠങ്ങൾ അവിടെ ഇല്ലായിരുന്നു. സിസ്റ്റേഴ്സ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുമില്ല. അക്രൈസ്തവരായ സഹോദരങ്ങളാണ് ഞങ്ങളുടെ എൻ്റെ ടീച്ചേഴ്സ് അധികവും. പക്ഷെ നല്ല സ്നേഹത്തോടെ വിശ്വാസത്തോടെ അവർ ഞങ്ങളെ പഠിപ്പിക്കുകയും എന്നെ പഠിപ്പിക്കുകയും ആ ഒരു ജീവിത രീതിയിൽ വളർന്നു വരുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂൾ കാലഘട്ടം, ഞാൻ വലിയ സ്മാർട്ടായിട്ട് കുട്ടിയല്ല, പക്ഷേ ആവറേജാണ്. എന്നാൽ എല്ലാ കലാപരിപാടികളിലും ആദ്യം 4 തുടങ്ങി പങ്കെടുത്തിരുന്നു. എല്ലാ വിഷയത്തിനും ജയിക്കുമായിരുന്നു. ഒത്തിരി മാർക്കില്ലെങ്കിലും ജയിക്കുമായിരുന്നു. പിന്നെ അപ്പനും അമ്മയും നിർബന്ധമായിരുന്നു, സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ ഇത്ര സമയം ഒരു കണക്ക് കൂട്ടും, ആ കണക്കനുസരിച്ച് ഞങ്ങൾ കൃത്യസമയത്ത് വീട്ടിൽ എത്തിയിരിക്കണം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊച്ചു കൊച്ചു ജോലികൾ തരും. അപ്പോൾ സ്കൂൾ കാലഘട്ടം എന്നെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ ഒരനുഭവമായിരുന്നു സ്കൂളിൽ എനിക്ക് ലഭിച്ചത്. ചെറുപ്പകാലത്ത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ആത്മീയ പരിശീലനമാണ് സിസ്റ്ററിൻ്റെയും സഹോദരിയുടെയും
സന്യാസ ദൈവവിളിക്ക് നിദാനമായത്. മാതാപിതാക്കളുടെ ആത്മീയ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിക്കുവാൻ ഇവർക്ക് ഇടയായത്. ഈശോയെ സ്നേഹിക്കുക, ഈശോയ്ക്കായി സമർപ്പിക്കുക എന്നീ ഉപദേശങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ച് കുഞ്ഞുനാളിൽ തന്നെ ദൈവം കൊടുത്ത പ്രേരണകളെ പ്രാർത്ഥനയിലൂടെ വളർത്തിയതുകൊണ്ടാണ് ഈശോയുടെ സ്നേഹത്തിൽ വളരുവാൻ ഇവർക്ക് ഇടയായത്. കുടുംബത്തിലെ മാതാപിതാക്കളുടെ നല്ല മാതൃകയും ആത്മീയ പരിശീലനവുമാണ് സന്യാസ ദൈവവിളിക്ക് വളക്കൂറുള്ള മണ്ണായി മാറുന്നത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവരുടെ കുടുംബം. ഞാൻ ഏഴ് വെളുപ്പുള്ളപ്പോൾ ഞാൻ വിളിക്കും, എല്ലാവരും വിളിച്ച് വയ്ക്കും നാളെ ഏറ്റ് കുറിച്ച് വരയ്ക്കാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയില്ലാന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവരും കൂടും, മിക്കവാറും ഇനി കുഞ്ഞു പിള്ളേരൊക്കെ അവിടെ കിടക്കുന്നു, അവിടെ അവിടെ നടന്നു പറയും. മനുഷ്യൽ 51 ഏഴ് ജില്ല ഞങ്ങൾ കിടന്നിട്ടില്ല. പിന്നെ പ്രത്യേക പ്രാർത്ഥന, പിന്നെ ഏഴാകാശങ്ങളിലേക്ക് എഴുതെന്ന് പറഞ്ഞൊരു ദിവസത്തിൽ ഈശോയുടെ പീഠാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾ കാഴ്ച വെക്കുമായിരുന്നു. പ്രാർത്ഥന ചെല്ലാതിരിക്കുന്ന ഞാൻ ചോലം വിഷമിച്ചോലം പണിയൊക്കെ എടുത്തേച്ച് വന്ന് ക്ഷീണിച്ചൊക്കെ കിടക്കാണ്, ഏക്കാനൊക്കെ മനസ്സെങ്കിൽ ചാത്തനെ വിളിക്കും, എന്നാ ചോദിക്കും ആ സമയത്തല്ലേ പ്രാർത്ഥന ചെല്ലേക്കാന്ന് പറഞ്ഞു. ഉടനെ പെട്ടെന്ന് നിൽക്കുക, പ്രാർത്ഥനയിൽ തിരികെ എത്തിക്കും. അത് നേരത്തെ മുതലേ ചെറുപ്പം മുതലേ പഠിപ്പിച്ചത്, അത് അവസാനം വരെ ഇങ്ങനെ ചെയ്തി. പഠിച്ചു വിടുന്ന ഇതെല്ലാം അറിയാമായിരുന്നു. കുറേ പ്രാർത്ഥനകളെല്ലാം അവിടെ ചെന്നപ്പോൾ അവർ ചോദിച്ചു എന്നാക്കറിയാം, എന്തെല്ലാം ചെല്ലിച്ചു പ്രാർത്ഥന നമസ്കാരങ്ങൾ വരെ ചെല്ലിച്ചാച്ചാൽ അവരെടുത്തത്. കഴിഞ്ഞിട്ട് തന്നെ കുറേ നേരം കഴിഞ്ഞപ്പം ആ മാതൃ വന്ന് പറഞ്ഞു, ഈ കൊച്ചിനെ നമുക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങ് എടുക്കുക. ഇത് അപ്പോൾ ചാച്ചനുള്ള കാലത്ത് എങ്ങനെയാണെന്നറിയാവോ, ഞങ്ങൾ രാവിലെ എന്നെ വിളിച്ചേപ്പിച്ച് പുറളങ്ങാടിന് വിടും. അവിടെ ചെന്ന് തിരികെത്തി, വിളക്കിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്, 41 ദിവസം എണ്ണ ഒഴിച്ചു തിരികെത്തിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കിടാവിളക്കിൽ എണ്ണ ഒഴിപ്പിക്കും, പിന്നെ അവിടെ വേറെ തിരികെത്തിപ്പിക്കും. ഇതിനെയൊക്കെ പഠിച്ചതാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ, തീരെ ചെറുപ്പത്തിൽ, നടന്ന് ചെരിഞ്ഞ് നടക്കാവുന്ന കാലത്ത്. അപ്പോൾ അങ്ങനെ അത് മുന്നോട്ട് പോവുകയായത്. അപ്പം ഞാനത് കളയാതെ അറിവായപ്പം മുന്നോട്ട് കൊണ്ടുപോകായത്, കളഞ്ഞിട്ടില്ല, ഇതേവരെ കളഞ്ഞിട്ടില്ല. ഇന്നും ആദ്യ വെള്ളിയാഴ്ച പ്രത്യേകം പോകും. പറഞ്ഞാൽ ഞാനും കുഞ്ഞുങ്ങളുമായിട്ട് പള്ളിയിൽ പോകും. അപ്പോൾ വെളുപ്പിനെ ഇവിടുന്ന് പോകുമ്പം ഇരുട്ട് പോലെ തോന്നിയല്ലേ, അപ്പം ഞാൻ തന്നെ പോകുമ്പോൾ പേടി തോന്നും. അതിന് കുറ്റങ്ങളെ ആരെയും വിളിക്കും, വിളിച്ച് ഞങ്ങൾ പോകും പള്ളിയിൽ. അങ്ങ് വേഗം എത്താവുന്നെങ്കിൽ ഓടും, ഓടി തന്നെ ഞങ്ങൾ കുർബാന കണ്ടേച്ചിട്ട് അവിടുന്ന് പോരും. അത് പോകുമ്പോൾ കുറച്ച് ദിവസമൊക്കെ പള്ളിയിൽ പോകുള്ളൂ. അവിടുന്ന് അവിടെ വരെ തരണമെങ്കിൽ ഒത്തിരി വഴിയുണ്ട്. കുറഞ്ഞത് 100 കിണറ്റിൽ വെള്ളമുണ്ട്. ആ പള്ളിയിൽ പോകുമ്പോൾ ആ വെള്ളത്തെ കുറിച്ച് എടുത്തോണ്ട് പോരും, കുടിച്ചേറ്റും പോരും, കുറച്ച് വരുന്ന കുഞ്ഞുങ്ങൾക്കും കൊടുക്കും. അങ്ങനെ വെള്ളം കൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഇതുങ്ങൾ ഇപ്പോൾ വടയെടുക്കും, പോരെടുക്കും. പോരെടുക്കുമ്പോൾ അതുങ്ങൾ തലയിലൊക്കെ തളിക്കുന്ന വിളിച്ചാൽ വരുന്നതിന് വെള്ളം കുടിപ്പിക്കും. അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് പിന്നെ അങ്ങ് മാറും. വലിയ ശത്രുത്തെ ചകർത്തിയും വരും, ഈ അനവെള്ളം കൊണ്ട് അവരെ ശാന്തമാക്കി വിടും. അങ്ങനെയൊക്കെ അങ്ങ് മാറി മാറി. കത്തോലിക്ക വിശ്വാസമില്ലാത്ത സ്കൂളിലായിരുന്നു സിസ്റ്ററിൻ്റെ ആദ്യകാല വിദ്യാഭ്യാസമെങ്കിലും ദൈവവിളിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? കാരണം എൻ്റെ ആദ്യ കുർബാന സ്വീകരണം എന്ന് പറയുന്നത് 8 വയസ്സിലാണ്. അപ്പോൾ ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറയും, ഈശോയെ സ്വീകരിക്കുക, അതിനൊരുങ്ങുന്നത് ഈശോയെ സ്നേഹിക്കുക, ഈശോയെ സമർപ്പിക്കുക, ഈശോയ്ക്ക് സമർപ്പിക്കുക, അതിനുശേഷം ഈശോയെ ആദ്യ കുർബാന സ്വീകരിക്കണം. അപ്പോൾ സ്നേഹിക്കുക എന്താന്ന് അല്പം എനിക്ക് തിരിഞ്ഞു, സമർപ്പിക്കുക എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയും, വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോയുടെ ചൂട് അനുഭവിക്കണം. അപ്പോൾ അന്ന് എനിക്ക് അത്രയും തിരിഞ്ഞില്ല എന്താണെന്നുള്ളത്, ഇപ്പോഴത് മനസ്സിലാകാൻ തുടങ്ങി. എന്നിട്ട് വീണ്ടും അമ്മ പറയും, ആ ചൂട് അനുഭവിച്ച കരങ്ങൾ ശിരസിലേക്ക് വെക്കണം, ആ ശക്തി നമുക്ക് കിട്ടും. അതിന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. അടുത്തത് മറ്റൊരു മേഖലയാണ് ദൈവവിളിയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന. അപ്പം ഞാനിന്ന് എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളിൽ നിന്നാണ് എനിക്ക് ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം അനുഗ്രഹം ലഭിച്ച അവരുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതം. 8 വെച്ച് എനിക്കൊരു അനുഭവം ഉണ്ടായി, ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ ശനിയാഴ്ചയും നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് കുറവില്ലങ്ങായിട്ട് മർത്തമറിയും പള്ളിയിൽ പോവും. അവിടെ നൊവേന കുർബാനയും നൊവേനയും കൂട്ടിയിട്ട് ഞങ്ങൾ തിരിച്ചു വരികയുള്ളൂ. അവിടെ 6 നടന്നാണ് പോകുന്നത്. അപ്പോൾ എല്ലാ ശനിയാഴ്ചയും ആരെങ്കിലും പോകും. അതിന് ആ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ബസ്സിന് പോരും, അങ്ങോട്ട് പോകുമ്പോൾ നടന്നു പോരും. അങ്ങനെ തിരിച്ചു വന്ന് പോരും പ്രാവശ്യം ഞങ്ങൾ ബസ് കിട്ടിയില്ല. പതിവുള്ള ബസ് വന്നില്ല. അപ്പോൾ അടുത്ത ബസ്സിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഇടിച്ച് കയറി. കുറച്ച് പകുതി വഴി വന്നപ്പോൾ ഈ ബസ്സിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി, ബസ് ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ കുറേ സമയം നിന്നിട്ട് ഈ ബസ് മുൻപോട്ട് പോകുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും ഉണ്ട് ആ വാഹനത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും നേരം നിന്നു, ഇനി നമുക്ക് ഇറങ്ങി നടക്കാം. അപ്പോൾ എല്ലാവരും, ഞാൻ ഇറങ്ങി നടന്നപ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർ മഴക്ക് പിടിച്ച് ഇറങ്ങി നടക്കണ്ടായിരുന്നു, നട്ടുവച്ച സമയം എന്നൊക്കെ പറഞ്ഞ് അവരും പിന്നാലെ വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ വാഹനവും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ വഴക്ക് വരാൻ തുടങ്ങി, എന്തിനാണ് നടക്കുന്നത്, വീട്ടിൽ ചെല്ലുമ്പോൾ ഒത്തിരി സമയമാകും. അപ്പം അത് പറഞ്ഞു തീരുന്ന ഉടനെ ഈ വാഹനം ഞങ്ങൾ ആ നിന്നിരുന്ന സൈഡിൽ നിന്ന് വലിയൊരു കൊക്കയിലോട്ട് വീഴുന്നതാണ് ഞങ്ങൾ കണ്ടത്, വലിയൊരു ശബ്ദത്തോടെ. അപ്പോൾ ആ വീഴുന്ന സമയത്ത് അപകടത്തിൽപ്പെട്ടവരെല്ലാം രക്ഷിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ മനസ്സിൽ വന്നു, ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ഈശോ എന്താ മാറ്റി നിർത്തിയത്? മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണമാണല്ലോ. മറ്റു പലർക്കും അപകടങ്ങൾ വരുന്ന കാണാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഇതായിരിക്കും അമ്മ സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ എന്നെ കുടുംബത്തെയും ഈ വാഹനത്തിൽ അപകടത്തിൽപ്പെട്ട എല്ലാവരെയും സമർപ്പിച്ചു. മറ്റൊരു സംഭവമുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10 വയസ്സ് പ്രായമുള്ള എൻ്റെ കൊച്ചൻ ഒരനുജത്തി ഉദരസംബന്ധമായ രോഗപീഠി ഉണ്ടായി. ആ രോഗം എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ആ രോഗമുണ്ടായപ്പോൾ ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത് ഞാൻ തന്നെയാണ്. അപ്പോൾ മാതാപിതാക്കൾ അന്ന് മലബാറിന് പോയിരിക്കണം. അപ്പം എൻ്റെ കുടുംബം എല്ലാം മലബാറിലാണ്. അപ്പോൾ അവരുടെ സ്ഥലത്തില്ല. അപ്പം ഈ കൊച്ചിനെ കൊണ്ട് രോഗം സീരിയസ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോകാൻ വഴിക്കിറങ്ങിയപ്പോൾ അറിയുന്നു അന്ന് ബന്ദാണ്, ബസ്സില്ലെന്ന്. 1 കിലോമീറ്റർ കുട്ടിയെ കൊണ്ട് എടുത്തുകൊണ്ടും നാട് വലിച്ചും ഒക്കെ ആയിട്ട് അവിടെ ചെന്നപ്പോൾ എന്താ ദൈവാനുഗ്രഹത്താൽ, മാതാവിൻ്റെ അനുഗ്രഹമാണ്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഒരു വാഹനം കിട്ടി, ഒരു ഡിസ്പെൻസറി കൊണ്ടുപോയി. ബാക്കി കാര്യം ആ ഡിസ്പെൻസറിയിലെ ഡോക്ടർ കണ്ടപ്പോൾ മനസ്സിലായി ഈ കുട്ടി മരിച്ചു പോകും. ഇവിടെ തന്നെ അവർ തന്നെ ഒരു ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് വേറെ കാറ് പിടിച്ച് ഒരു മുട്ടിച്ചേര ആശുപത്രിയിലാക്കി. അവിടെ 10 ദിവസം കിടന്നു. അതിനുശേഷം ഈ രോഗം കുറയാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി. അപ്പോൾ 21ാം പൊക്കം ഈ മകള് മരിക്കുകയാണ്, ഈ അനുജത്തി മരിക്കുകയാണ്. മരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മച്ചി മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ഈ കുട്ടിക്ക് നല്ലതുപോലെ കുറഞ്ഞു. അപ്പോൾ അച്ചായനടുത്ത് നിന്ന് വീട്ടിലേക്ക് പോന്നു. ഞങ്ങൾ മറ്റ് കൊച്ചു സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ചായൻ വീട്ടിൽ വന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു എങ്ങനെയുണ്ടോ ചോദിച്ച് പറഞ്ഞു, ഇന്ന് നല്ല കുറവുണ്ട്, ഞാൻ എന്ത് ചെയ്താൽ എന്നെ വിടത്തില്ലായിരുന്നു, അപ്പോൾ കുറഞ്ഞതുകൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞു. അച്ചായൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉമ്മയൊക്കെ വാങ്ങിച്ച് ഞാൻ അച്ചായൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അന്ന് കിടന്നുറങ്ങി. 12 മണി സമയമായപ്പോൾ ഒരോണടി കേട്ടു വാഹനത്തിൻ്റെ. ആ സമയത്ത് ഈ അനുജത്തി മരിച്ചു വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ അനുജത്തി മരിക്കുന്ന സമയത്ത് അമ്മച്ചിയോടൊരു കാര്യം പറഞ്ഞിരുന്നു, അമ്മച്ചി വിഷമിക്കരുത്, വീട്ടിലുള്ളവരോടും പറയണം വിഷമിക്കരുത്, കാരണം ഈ 21 ദിവസം കൊണ്ട് 132 ഇഞ്ചക്ഷൻ എൻ്റെ ശരീരത്തിൽ എടുത്തിട്ടുണ്ട്, അത് മുഴുവൻ ഞാനൊരു പൂച്ചണ്ടായി ഇപ്പോൾ അമ്മച്ചിയുടെ കയ്യിലേക്ക് തരിക, അമ്മച്ചി അത് മാതാവ് വഴി ഈശോയ്ക്ക് കൊടുക്കണം. അപ്പോൾ അമ്മച്ചി അത് വളരെ എന്നിട്ട് കരയുകയും ചെയ്തു. അതിനുശേഷം അമ്മച്ചിയുടെ ഈ കൊച്ചു കാലിങ്ങനെ എടുത്ത് വലിച്ച് വലിച്ചിങ്ങനെ നീട്ടുന്നത് കണ്ടപ്പോൾ അമ്മച്ചി വെച്ചു കാല് തിരുമ്പിത്തരട്ടെ എന്ന്. അപ്പോൾ അനുജത്തി പറഞ്ഞു, കാല് നീട്ടിത്തരണ്ട, തിരുമ്പിത്തരണ്ട, ഞാൻ സ്വർഗത്തിൻ്റെ കൈ എടുത്താൽ പറയുന്നത്, ഞാൻ സ്വർഗത്തിൻ്റെ പടി കയറി പോവുകയാണ്, സ്വർഗത്തിലെത്തി, ഇനി അമ്മച്ചി വിഷമിക്കരുത്, ആരും കറി. അങ്ങനെ അവസാനം പറഞ്ഞു കണ്ണടച്ചു. അതിനുശേഷം 12 മണിക്ക് ഈ അനുജത്തിയും കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടെ കരഞ്ഞു. കരഞ്ഞ അമ്മച്ചി പറഞ്ഞു, ആരും കരയരുത്, കാരണം ലീലാമ്മ എന്നാണ് പേര്, ലീലാമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വർഗത്തിൽ പോയി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് സന്തോഷത്തിൻ്റെ ദിനമായിരിക്കുന്നു, ഞങ്ങളെക്കൊണ്ട് ആരെക്കൊണ്ടും കരയിപ്പിച്ചില്ല. അപ്പോഴും അമ്മച്ചി പറയുന്നുണ്ട് എല്ലാം സമർപ്പിക്കുക, എല്ലാം സമർപ്പിക്കുക. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ബോധ്യമായി ആദ്യ കുർബാനയ്ക്ക് പറഞ്ഞത് എന്താണ് ഈ സമർപ്പിക്കുന്നതെന്നുള്ളത്, അത് സഹനമാണ്. അപ്പോൾ അനുജത്തി സമർപ്പിച്ച് സഹനം പൂച്ചണ്ടായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചത് അത് എൻ്റെ അമ്മച്ചിയുടെ മനസ്സിലുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. അന്ന് ഞങ്ങൾ ആ സമർപ്പണത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതിനുശേഷം 10 ആഘോഷമായിട്ടാണ് അനുജത്തിയുടെ ശവമടക്കം നടത്തിയത്. ആരും അങ്ങനെ കരയാനൊന്നും പോയില്ല, കാരണം ആ സമൂഹത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതിനുശേഷം 10ാം ക്ലാസ് 74, 75 പത്താം ക്ലാസ് ഞാൻ പഠിക്കുന്നത്. 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് ആഗ്രഹം വർദ്ധിച്ചു, എനിക്ക് സമർപ്പിക്കണം, എനിക്ക് ഈശോയെ സ്നേഹിക്കണം, ഈശോയെ എന്നെ പ്രാർത്ഥിക്കണം, സമർപ്പിക്കണം എന്നുള്ള ആഗ്രഹം. അതിനുവേണ്ടി 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ ഉടനെ ഞങ്ങൾ പതിവ് പോലെ എല്ലാ പ്രാവശ്യവും എൻ്റെ മാതാവിൻ്റെ നൊവേനയ്ക്ക് എല്ലാ ആഴ്ചയിലും പോകുന്ന നൊവേനയ്ക്ക് ചെന്നു. അപ്പോൾ സഹോദരങ്ങൾ സാധാരണ നിൽക്കുന്ന പള്ളിയുടെ മുൻപിലാണ്. അപ്പോൾ മറ്റ് സഹോദരങ്ങളോട് എല്ലാവരും ഞങ്ങൾ ആദ്യം മുമ്പിൽ നിന്നിട്ട് ഞാൻ പയ്യെ പുറകോട്ട് വലിഞ്ഞു വലിഞ്ഞു വന്നു.
അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ദൈവവിളി മഠത്തിൽ പോകണം. അപ്പോൾ വീട്ടിൽ പറഞ്ഞാൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അത് ചെന്ന് ആളെ കണ്ടുപിടിച്ചോ ഉറപ്പിച്ചു എന്നതിന് ശേഷം വീട്ടിൽ തീരുമാനം പറയാമെന്നോർത്ത് എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഉറപ്പിച്ചു. അപ്പോൾ കുർബാനയുടെ സമയത്ത് മറ്റ് സഹോദരങ്ങളെല്ലാം പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ പുറകോട്ടിറങ്ങി അവിടെ പുറലങ്ങായിട്ടിരുന്ന് CMC മഠമുണ്ട്, ആ മഠത്തിലേക്ക് കയറിച്ചത്. അപ്പോൾ ഞാൻ പഠിച്ചതും ഞാൻ സിസ്റ്റേഴ്സുമായിട്ട് ഒത്തിരി സംസാരിച്ചിട്ടുമില്ല, കണ്ടിട്ട് പോലുമില്ല. ഞങ്ങളുടെ ബന്ധത്തിൽ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും അവർ ഭവനത്തിൽ വരുമ്പോൾ ഞങ്ങളാരും വീട്ടിലില്ല, സ്കൂളിൽ പോയിരിക്കും. അവരുടെ സിസ്റ്റേഴ്സുമായിട്ട് എനിക്ക് ഒരു തരത്തിലും പരിചയമില്ല. അപ്പോൾ മഠത്തിൽ ചെന്ന് ആരെയെ കാണേണ്ടത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ വരുന്നവർ മണിയടിക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്ന് ഓരോരുത്തരുടെ പേര് പറഞ്ഞു വിടും. അപ്പം അവരുടെ പേര് പറയുമ്പോൾ ഞാനും എന്ത് ചെയ്തു, ചെന്ന് മണിയടിച്ച് ഞാൻ ആരുടെ പേര് പറയുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കൊച്ചു ചോദിച്ചു ആരെയാണ് കാണേണ്ടത്. ഞാൻ പറഞ്ഞു ഈ പടത്തിലെ വലിയ ആളാരാ അങ്ങ് വരാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു മദറാണ്, അതേന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചു ചെന്ന് മദറിനെ വിളിച്ചുകൊണ്ട് വന്നു. മദർ വന്നിട്ട് പറഞ്ഞു ആരാ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അന്വേഷിച്ചു. പറഞ്ഞ ചരിത്രം മുഴുവൻ പറഞ്ഞു. എനിക്ക് മഠത്തിൽ ചേരണം, സിസ്റ്ററാകണം, അതോടൊപ്പം തന്നെ എനിക്ക് മിഷീന് പോകണം. ഈ രണ്ടാഗ്രഹത്തോടെ വന്ന് ഞാൻ നൊവേനയ്ക്ക് വേണ്ടി പള്ളിയിൽ വന്നതാണ്. ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വന്നത്, വീട്ടിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം പറഞ്ഞ് എന്നെ പള്ളിയിലും വിടണം, കുർബാനയ്ക്കും പോകണം, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ മദർ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ആളാണ് ഏകദേശം. പിന്നെ അച്ചായൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ചതാണ്. സിസ്റ്റർ ഡെൽഫീന എന്ന് പറയും പേര്. ഈ മദർ പറഞ്ഞ് കയറിയിരിക്കുക എന്ന് പറഞ്ഞ് സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ മിഷന് പോകാനുള്ള ആഗ്രഹങ്ങളെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അതായത് ഞങ്ങളുടെ രണ്ടാളമ്മ സിൽവിയാമ്മ അവിടെ വിസീത്ത് നടത്തുക, ആലുവായിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ ഞങ്ങളോട് ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, പുതിയൊരു മിഷൻ കേന്ദ്രം അവിടെ ഭോപ്പാലിൽ തുടങ്ങാൻ പോവുകയാണ്, പശ്ചിമാലി സ്ഥലത്ത്. അപ്പോൾ അതിന് അംഗങ്ങളെ വേണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാനിങ്ങനെ ദൈവവിളിയായിട്ട് മിഷനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഉടനെ ഈ സിൽവിയാമ്മയെ അവർ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അമ്മ എന്നോടായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ പരിചയപ്പെട്ട് പറഞ്ഞു, പക്ഷേ ഈ വർഷം തന്നെ ഞാൻ ആലുവ ജനറലേറ്റിൽ, അങ്ങനെ ആരെയും നിർത്താറില്ല, ആലുവ ജനറലേറ്റിൽ കൊണ്ടുപോയി ഞങ്ങളെ നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മദർ പറഞ്ഞു നാളെ പേരൻസിനെ കൂട്ടിക്കൊണ്ട് വരാൻ, എന്നിട്ട് ഒരു സുഹൃദേവം ചെല്ലിത്തന്നു, എൻ്റെ ഈശോയെ എൻ്റെ ദൈവവിളിയെ അവിടെ നിന്ന് ശക്തിപ്പെടുത്തണമേ, എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണേ, ഈശോയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഈ പ്രാർത്ഥന അമ്മ മദർ എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് രണ്ടാളമ്മ പറഞ്ഞു നാളെ മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് പോകാൻ ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ എന്നിട്ട് മഠത്തിലേക്ക് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, തിരിച്ചു വന്നു. ഞാൻ ആരോടും ഈ സംഭവം പറഞ്ഞില്ല. വീട്ടിൽ ചെന്ന് അമ്മച്ചിയോട് പറഞ്ഞു, നാളെ അച്ചായനും അമ്മച്ചിയും മഠം വരെ ചെല്ലണം, ഞാനിങ്ങനെ ദൈവവിളിയുടെ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അമ്മച്ചി ഇത് വൈ അച്ചായനോട് പറഞ്ഞു. എന്താണോ അച്ചായന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിയത്തില്ല, അച്ചായൻ്റെ സഹോദരങ്ങളെല്ലാം മലബാറിലാണ്, അച്ചായൻ അന്നൊരുങ്ങി മലബാറിന് പോയി. പിറ്റേ ദിവസം മദർ നോക്കിയിരുന്നു ഞങ്ങൾ ചെല്ലുന്നത്, ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ ചെല്ലാത്തതുകൊണ്ട് മദർ വീട്ടിൽ വന്നു, എന്താ സംഭവം എന്നറിയാം. അപ്പം ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിയത്തില്ല, അച്ചായൻ മലബാറിന് പോയി, ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ വീണ്ടും വന്നു, പിന്നെ മഠത്തിൽ പോകുന്ന കാര്യം തീരുമാനമാക്കി. അങ്ങനെ അവ രണ്ട് മാസം കുറളങ്ങാട്ട് മഠത്തിൽ പരീക്ഷയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നു. അതിനുശേഷം ജൂൺ 1 1996 ജൂൺ 1 ജനറലേറ്റിലേക്ക് അവിടെ ചേരാൻ വേണ്ടി, മഠത്തിൽ ചേരാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ചെന്നപ്പം മിക്ക പ്രൊവിൻസിൽ ഞങ്ങൾ 4 പ്രൊവിൻസിൽ 4 പേർ, പാലാ പ്രൊവിൻസിൽ നിന്ന് വേറൊരു സിസ്റ്ററുണ്ട്, ആ സിസ്റ്റർ ഇന്നിപ്പോൾ ഇവിടുത്തെ മദറാണ്, സിസ്റ്റർ റീസാപ്പോൾ എന്ന് പേര്. അപ്പം റീസാപ്പോളും ഉണ്ട്, വേറെ 3 പ്രൊവിൻസിൽ നിന്ന് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു വർഷം ഞങ്ങളവിടെ നിന്നിട്ട് അവിടുത്തെ മഠം പണി പൂർത്തീകരിക്കപ്പെടാത്തതുകൊണ്ട് നിങ്ങളുടെ മിഷൻ ചങ്ങനാശ്ശേരിയാണെന്ന് പറഞ്ഞ് എന്നെയും പാലാക്കാരെ 2 പേരെ ചങ്ങനാശ്ശേരിക്ക് വിട്ടു, മറ്റു പ്രൊവിൻസുകാരെ വേറെ പ്രൊവിൻസിലേക്ക് മാറ്റിവിട്ടു. അങ്ങനെ എന്നെ പാലാക്കാരിയായി എന്നെ ഞാൻ എൻ്റെ മിഷനായിട്ട് കടന്നു വന്നതാണ് ഈ ചങ്ങനാശ്ശേരി പ്രൊവിൻസ്. അതിനുശേഷം 1900 അവിടെ നിന്നു, പിന്നെ അവധി കിട്ടി, അവധിക്ക് വീട്ടിൽ വന്നു. 1977 വീണ്ടും ഔദ്യോഗികമായിട്ട് മഠത്തിൽ തിത്താനം കാർമൽ ലിസ്യു മഠത്തിൽ ഞങ്ങൾ ജൂലൈ 3 ചെന്നു. അവിടുന്ന് പിന്നെ തുടർ സന്യാസ പരിശീലനം നടത്തി വരികയായിരുന്നു, അങ്ങനെയായിരുന്നു ചെയ്തത്. സിസ്റ്ററിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് സിസ്റ്റർ ഈ പങ്കുവെച്ച അനുഭവങ്ങൾ ഒത്തിരി ഹൃദയസ്പർശിയായിരുന്നു. പ്രത്യേകിച്ചും കുർബാന സ്വീകരണത്തിന് ശേഷം സിസ്റ്റർ ചെയ്യാനായിട്ട് അമ്മച്ചി പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇന്നത്തെ തലമുറയ്ക്കൊക്കെ അതൊക്കെ അന്യമായ കാര്യങ്ങളാണ്. അപ്പോഴേ അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോലും ഇന്നത്തെ അമ്മമാർക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ചേച്ചി സിസ്റ്റർ ജെസ്ലിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനവും ദൈവത്തിന് ഒരുപാട് നന്ദിയും എൻ്റെ ഹൃദയത്തിലുണ്ട്.
എൻ്റെ സമർപ്പണ ജീവിതത്തിന് ഇന്ന് ഏറെ പ്രചോദനവും പ്രോത്സാഹനവുമാണ്. എനിക്ക് 5 വയസ്സായിരുന്നപ്പോൾ ആണ് എൻ്റെ ചേച്ചി മഠത്തിലേക്ക് പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളവും എൻ്റെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു വലിയ സംഭവമായിട്ടാണ് ഞങ്ങൾക്ക് ഫീല് ചെയ്തത്. ചേച്ചി മഠത്തിൽ പോയി ആ ദിവസം തന്നെ എൻ്റെ ചാച്ചൻ ഞങ്ങൾ കുട്ടികളെ ഒരുമിച്ച് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു. ആ പ്രാർത്ഥന അത് എല്ലാ ദിവസവും എൻ്റെ ഭവനത്തിലെ സന്ധ്യാപ്രാർത്ഥനാ സമയത്ത് ചൊല്ലുവാനുള്ള ഉത്തരവാദിത്വം എനിക്കായിരുന്നു. ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: കർത്താവായ യേശുവേ, അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ പോയിരിക്കുന്ന എല്ലാവരെയും എൻ്റെ ചേച്ചിയെയും വിശുദ്ധിയിൽ എന്നും കാത്തുകൊള്ളണമേ, നിലനിൽപ്പിനുള്ള അനുഗ്രഹം കൊടുക്കണമേ. അപ്പോൾ അന്നു മുതൽ തുടർച്ചയായി ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ഒരിക്കൽ പോലും മുടക്കം വരാതെ എൻ്റെ കുടുംബത്തിൽ ഇത് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നീട് എൻ്റെ മനസ്സിലുള്ള ഒരു പ്രചോദനം ഇതാണ്: കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഏറ്റവും കുറഞ്ഞത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കണം എന്നുള്ളൊരു നിർബന്ധം എൻ്റെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററോളം വേണം ഈ പള്ളിയിലെത്താൻ. അവിടുന്ന് തിരിച്ചു വന്ന് 1.5 കിലോമീറ്ററോളം നടന്ന് വേണം സ്കൂളിൽ പോകുവാൻ. എന്നിരുന്നാലും എല്ലാ ദിവസവും ഈ ദിവസേന വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുക എന്നുള്ള ജോലി ഞങ്ങൾ ഇളയ സഹോദരങ്ങൾ 3 കുട്ടികൾക്കായിരുന്നു. അപ്പോൾ അത് തുടർച്ചയായും ഏതെങ്കിലും ദിവസം സാധിക്കാതെ വന്നാൽ ബുധൻ, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും കുർബാനയിൽ സംബന്ധിക്കണമായിരുന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു പ്രത്യേക സാഹചര്യമുണ്ടായി. ഒരുപാട് പ്രാർത്ഥനയും സഹായവും വേണ്ട ഒരു പ്രത്യേക സാഹചര്യമുണ്ടായപ്പോൾ അന്ന് എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെ ഒരുപാട് വേദനിച്ച ഒരനുഭവമായിരുന്നു. അപ്പോൾ ഈ അനുഭവം ഉണ്ടായപ്പോൾ എൻ്റെ മുതിർന്ന സഹോദരൻ, അന്ന് ചേച്ചി ആദ്യവ്രതം ചെയ്ത് ആദ്യത്തെ വർഷം വാഴപ്പള്ളി ആരാധനാ മഠത്തിൽ നിന്ന് TTC പഠിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ എൻ്റെ മുതിർന്ന ആങ്ങള ചേച്ചിയുടെ ഒരു സഹായം ചോദിച്ച്, അതായത് ചേച്ചി വീട്ടിൽ വന്ന് ഒന്ന് പറഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഞങ്ങളെല്ലാവരും കൂടി ഈ മുതിർന്ന ആങ്ങളയെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു വിട്ടു. പക്ഷേ തിരിച്ച് ആങ്ങള വന്നപ്പോൾ ചേച്ചി കൂടെ ഇല്ലായിരുന്നു. എൻ്റെ കുഞ്ഞു മനസ്സിൽ അത് ഒരുപാട് വേദന തോന്നി. ആ ഒരു രാത്രി മുഴുവനും ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രാർത്ഥനയുടെയും ഒരുപാട് വേദനയുടെയും ഒക്കെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സമയമായിരുന്നു. എങ്കിലും എല്ലാവരും ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചു. പ്രഭാതമായപ്പോൾ ഏകദേശം 6 മണിയാകുമ്പോൾ എൻ്റെ ചാച്ചൻ ഇതിന് മറുപടി കൊടുക്കണമായിരുന്നു. അപ്പോൾ 6 മണിയായപ്പോഴേക്കും എൻ്റെ ചാച്ചൻ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി, പുറപ്പെടാനായിട്ടൊരുങ്ങി. പക്ഷേ എന്ത് സംഭവിച്ചു എന്നറിയില്ല, 6 മണിയായപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ മാറി തിരിച്ച് കട്ടിലിൽ കയറി കിടന്നു. അപ്പോൾ ഇത് എന്നെ ഒരുപാട് സ്പർശിച്ച ഒരു കാരണമാണ്. പ്രശ്നം അങ്ങനെ വളരെ സമാധാനപരമായിട്ട് പരിഹരിക്കപ്പെട്ടു. എന്നിരുന്നാലും എൻ്റെ കുഞ്ഞു മനസ്സിൽ ഈ വേദന മാറിയിരുന്നില്ല, ചേച്ചിയോടുള്ള വേദന. കാരണം ഒരു അത്യാവശ്യ സാഹചര്യങ്ങളിൽ വീട്ടിൽ വന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ചേച്ചി കുടുംബത്തിൽ വന്നു. അപ്പോഴും എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഞാൻ കാണിക്കുകയുണ്ടായി. പിന്നീട് ഞാൻ ചോദിച്ചു, എന്തേ അന്ന് വീട്ടിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ വരാതിരുന്നത് എന്തുകൊണ്ടേന്ന്. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇതായിരുന്നു: മോളെ, അന്ന് ആങ്ങള എൻ്റെ അടുത്ത് നിന്ന് പോന്ന ആ നിമിഷം ഞാൻ ചാപ്പലിൽ കയറി, ഞാൻ തിരിച്ച് ഇറങ്ങിയത് പിറ്റേ ദിവസം 6 മണി ആയപ്പോഴാണ്. ഈ രാത്രി മുഴുവനും ഞാനിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ദിവ്യകാരുണ്യ സന്നിധിയിൽ. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ ആരോടും മറുപടി പറഞ്ഞില്ലെങ്കിലും എൻ്റെ കുഞ്ഞു മനസ്സിൽ ഇതൊരുപാട് ടച്ച് ചെയ്തു, എന്നെ സ്പർശിച്ചു.
ഇപ്പോൾ പിന്നീടുള്ള ഇന്നും ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ സമർപ്പണ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അസ്വസ്ഥതകളോ ജീവിത സാഹചര്യങ്ങളോ കടന്നു വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനും പ്രശ്നപരിഹാരം അവിടെ കണ്ടെത്തുവാനുമുള്ള ഒരു വലിയ പ്രചോദനം ഈ ചേച്ചിയുടെ ഈ വലിയ മാതൃകയിൽ നിന്നാണെന്ന് ഞാൻ ഇന്നും അന്നും തിരിച്ചറിയുകയാണ്. അനേക ജീവിതങ്ങൾക്ക് ശക്തി പകരുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലുള്ള പ്രാർത്ഥനയും സമർപ്പണവും തൻ്റെ ശുശ്രൂഷയുടെ ശക്തി കേന്ദ്രമാണെന്ന് മനസ്സിലാക്കി സിസ്റ്റർ ടെസ്ലിൻ മുന്നേറുമ്പോൾ അനേക ജീവിതങ്ങൾ ഇവിടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഈ ധ്യാന കേന്ദ്രത്തിൽ കടന്നു വരുന്നവരെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ വ്യക്തിപരമായി സമർപ്പിച്ചുകൊണ്ടാണ് സിസ്റ്റർ തൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. എല്ലാ ദൈവീക ശുശ്രൂഷകളുടെയും ശക്തി കേന്ദ്രം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലുള്ള ആരാധനയാണെന്ന് തിരിച്ചറിയുന്നവർക്കാണ് ശക്തിയോടെ ശുശ്രൂഷകളെ നയിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്.